തൊട്ടിയാർ ചെറുകിട ജല വൈദ്യുത പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നു. ഇതോടെ കാലവർഷത്തിൽ ദേവിയാർ പുഴയിലൂടെ തൊട്ടിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പാഴാകാനുള്ള സാധ്യത വർദ്ധിച്ചു. 15 വർഷം മുൻപാണ് പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. 2009 തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾക്ക് തുടക്കമായത്. ദേവിയാർ പുഴയുടെ ഭാഗമായ വാളറയ്ക്ക് സമീപം തൊട്ടിയാറിൽ തടയണ നിർമ്മിച്ച പെരിയാറിന്റെ തീരത്ത് നീണ്ടപാറയിൽ നിർമ്മിച്ചിട്ടുള്ള നിലയത്തിൽ വെള്ളം എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2009 207 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നത്. എന്നാൽ പണികൾ പാതിവഴിയിൽ എത്തുന്നതിന് മുൻപായി കരാർ റദ്ദാക്കി. തുടർന്ന് 2018 എസ്റ്റിമേറ്റ് പുതുക്കിയ ശേഷം 280 കോടിക്ക് വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയത്. തൊട്ടിയാർ മുതൽ 10 മൈലിന് സമീപം വരെയുള്ള പുഴയുടെ ഇരുകരകളിലുമായി 10 ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം വനം റവന്യൂ വകുപ്പുകളിൽ നിന്ന് പദ്ധതിക്കാവശ്യമായ ഭൂമിയും ഏറ്റെടുത്തിരുന്നു. ദേവിയാർ പുഴയ്ക്ക് കുറുകെ 222 മീറ്റർ നീളത്തിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. അനുബന്ധമായി 199 മീറ്റർ നീളത്തിൽ ടണലും 1250 മീറ്റർ ദൂരത്തിൽ പെൻസ്റ്റോക്കും സ്ഥാപിച്ചിട്ടുണ്ട്. 2.5 മീറ്ററാണ് പെൻസ്റ്റോക്കിന്റെ വ്യാസം. ആദ്യഘട്ട ഉദ്ഘാടനത്തിന് പിന്നാലെ 30 മെഗാവാട്ടിന്റെ ജനറേറ്റർ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും വിധം നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു. എന്നാൽ കാലവർഷത്തിന് തുടക്കമായിട്ടും പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നത് തൊട്ടിയാറിലെ വെള്ളം പാഴാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.